ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനോസ് വോക്സ്. എല്ലാവർക്കും വീട്ടിൽ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് കുക്കറിലാണ് ഈ ഒരു കേക്ക് നമ്മൾ റെഡിയാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ഓറിയോ കേക്ക് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. 120 ഗ്രാമിൻ്റെ 30 രൂപ വിലയുള്ള 2 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഒരു പാക്കിൽ 12 പീസ് ബിസ്ക്കറ്റ് ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ 24 പീസ് ബിസ്ക്കറ്റാണ് നമ്മൾ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ബിസ്ക്കറ്റൊക്കെ നന്നായിട്ട് നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ആദ്യം ഒരു പാക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചിട്ടെടുക്കുക. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് തന്നെ പൊടിച്ചിട്ടെടുക്കുക. നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് ക്രീമും ബിസ്ക്കറ്റും സെപ്പറേറ്റ് ചെയ്യാതെ ഒരുമിച്ച് തന്നെ ഇട്ടിട്ടാണ് നമ്മൾ പൊടിച്ചിട്ടെടുക്കുന്നത്. ഇതുപോലെ ബാക്കിയുള്ള ബിസ്ക്കറ്റും കൂടിയും പൊടിച്ചിട്ടെടുക്കാം. അപ്പം നമ്മൾ ബിസ്ക്കറ്റൊക്കെ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. അതിന് ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും, അപ്പം അതൊക്കെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കുക. നമ്മളിതിൽ ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ, ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മുടെ 3-ാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പാല് കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 കപ്പ് പാല് പ്ലസ് ഒരു 2 ടേബിൾ സ്പൂൺ കൂടി ഞാൻ യൂസ് ചെയ്തിരുന്നു. 125 ml കപ്പിലാണ് ഞാൻ ഈ ഒരു പാല് മെഷർ ചെയ്തിട്ടുള്ളത്. പാല് കുറച്ച് കുറച്ചായിട്ട് ചേർത്തെടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള തിളപ്പിക്കാത്ത പാല് തന്നെയാണ് കേട്ടോ ഞാൻ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് എല്ലാ സ്ഥലത്തും ഒന്ന് ടെസ്റ്റ് ചെയ്തെടുക്കുക. ബാക്കി വരുന്ന മൈദ നമ്മൾ തട്ടിക്കളയണം കേട്ടോ. ഇതിന് പകരമായിട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു ബട്ടർ പേപ്പറിൻ്റെ ഷീറ്റ് വെച്ച് കൊടുത്താലും മതി. നമ്മുടെ ഈ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം ചെറിയൊരു തിക്കായിട്ടുള്ള ഒരു ബാറ്റർ തന്നെയാണ് നമ്മൾ ഈ ഒരു ഓറിയോ കേക്കിൻ്റെ ബാറ്റർ. അപ്പം ഇതിലെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. കുക്കറിലാണ് കേട്ടോ ഞാൻ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുക്കർ അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്കൊരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ട്രേ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ബേക്ക് ചെയ്തിട്ടെടുക്കാം. ഇപ്പം ഏകദേശം ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കേക്ക് കഥ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇത് അണുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കാം. വെറും 3 ചേരുവകൾ കൊണ്ട് ആർക്കും റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്ക് തന്നെയാണ് നമ്മുടെ ഈ ഓറിയോ കേക്ക്. ഈ ഒരു കേക്കിന് അത്യാവശ്യം മധുരം ഉണ്ടാവും. നിങ്ങൾക്ക് കൂടുതൽ മധുരം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ പൊടിച്ചിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മളിതിൽ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ക്രീമും കൂടി ചേർത്ത് കൊടുത്തുകൊണ്ട് അത്യാവശ്യം നല്ല മധുരം തന്നെ ഈ ഒരു കേക്കിന് ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പോഞ്ച് ആയിട്ടുള്ള നമ്മുടെ ഓറിയോ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കേക്ക് നിങ്ങൾക്ക് ലെയറായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല ഓറിയോ ക്രീം കേക്ക് ആക്കിയിട്ട് നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ കുഞ്ഞു ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നമ്മളെ കേക്കൊന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ് ഈ ഓറിയോ കേക്ക്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതുതന്നെയാണ് ഈ ഒരു ഓറിയോ കേക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക.
നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ, ബൈ ബൈ.